കോവിഡ് അവലോകന യോഗത്തിന് ശേഷം ഇന്ന് വൈകിട്ട് 6 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തും. ഒരിടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്. അടുത്തിടെയായി മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്താത്തതിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ടി ജി സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, രണ്ടാം പിണറായി സർക്കാരിന്റെ 100-ാം ദിനം കഴിഞ്ഞിരിക്കുകയാണ്. കോവിഡ് സാഹചര്യം അതിരൂക്ഷമാണ്. എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നത്? പ്രതിപക്ഷ വിമർശനവും ഇന്ന് ഒരു വാർത്താസമ്മേളനം വിളിക്കാനുള്ള കാരണമാണോ? നൂറാം ദിവസത്തിൽ പതിവ് വാർത്താസമ്മേളനം ഉണ്ടാകുമെന്ന് ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടില്ല. പകരം മാധ്യമങ്ങൾക്കൊരു കുറിപ്പാണ് കൈമാറിയത്. 100 വർഷം കൊണ്ട് സർക്കാർ പൂർത്തിയാക്കിയതും ഇനി പൂർത്തിയാക്കാനുള്ള കാര്യങ്ങളും സംബന്ധിച്ച ഒരു വിശദീകരണമാണ് മുഖ്യമന്ത്രി നൽകിയത്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി വിശദമായ വാർത്താസമ്മേളനം നടത്തുകയാണ്. ഇന്ന് കോവിഡ് അവലോകന യോഗം ചേരുകയാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നതെന്ന് പ്രത്യേകതയുണ്ട്. കാരണം കോവിഡ് അങ്ങേയറ്റത്തിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേന്ദ്ര സർക്കാരടക്കം സംസ്ഥാനത്തെ സാഹചര്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യം കൂടിയുണ്ട്. ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാനം സ്വീകരിക്കാൻ പോകുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളും ഇനി മുന്നോട്ട് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി വ്യക്തമാക്കും. ഒപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷം സർക്കാർ ഒളിച്ചോടുന്നു, എന്ത് ക്യാപ്റ്റൻ എവിടെ പോയി തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ച് വലിയ വിമർശനം സോഷ്യൽ മീഡിയയിലടക്കം നടക്കുന്നുമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലൊക്കെയാണ് ഈ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ വിമർശനങ്ങൾക്കും ഒപ്പം തന്നെ കോവിഡ് എന്ന പ്രധാന വിഷയത്തിലൂന്നിയുള്ള മറുപടികൾ ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിലും മരണനിരക്കിലും വൻ വർധന. പ്രതിദിന രോഗികളുടെ എണ്ണം 45,000 കടന്നു. 46,759 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ 509 പേർ മരിച്ചു. രോഗികളുടെ എണ്ണത്തിലും മരണനിരക്കിലും കേരളമാണ് ഒന്നാമത്. 46,000 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ ഇതിൽ 32,000 കേരളത്തിലാണ്. രാജ്യത്തെ ആക്ടീവ് കേസുകൾ 359,000 ആയി ഉയർന്നു.